കർത്താവേശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14:1-12 തിരുവചനങ്ങളാണ്. നോമ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നോമ്പുകാലം നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ആത്മധൈര്യം സമ്പാദിക്കാനുള്ള കാലയളവാണ്. സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ കൊല്ലപ്പെടുന്നത് അവൻ അനീതിയെ എതിർത്തതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ അനീതി നടമാടുന്ന ഒരു കാലം, തിന്മയ്ക്ക് വേണ്ടി ജനം സംസാരിക്കുന്ന ഒരു കാലം, തിന്മ നന്മയായി പരിഗണിക്കപ്പെടുന്ന ഒരു കാലം. എല്ലാവരും എനിക്ക് ഒരു കുഴപ്പവും വരരുത് എന്ന ചിന്തയിൽ അനീതിക്ക് നേരെ കണ്ണടച്ച് ദിവസങ്ങൾ കടത്തിവിടുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തിൽ ഈ നോമ്പ് അനുഭവത്തിലൂടെ പ്രിയ സഹോദരങ്ങളെ, സ്നാപക യോഹന്നാനെ പോലെ ആത്മധൈര്യം ആർജിച്ചെടുക്കണം. ആത്മധൈര്യം നമ്മൾ ആർജിച്ചെടുത്തെങ്കിൽ മാത്രമേ കാലഘട്ടത്തിൻ്റെ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആത്മധൈര്യം നമ്മൾ സ്വന്തമാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് സാക്ഷികളായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തു സാക്ഷിയായി തീരണമെങ്കിൽ ആത്മധൈര്യം അനിവാര്യമാണ്. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് അനീതിക്ക് കൂട്ടുചേർന്ന് നിശബ്ദരായി കടന്നു പോകാതെ കർത്താവിൻ്റെ കൃപയും ശക്തിയും ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തപ്പെടാൻ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ആത്മധൈര്യത്തോടെ ക്രിസ്തുവിൽ ഏക രക്ഷകനാണ് എന്ന് ഈ കാലഘട്ടത്തിൽ അനുഗ്രഹത്തിൻ്റെ നാമമാണ് യേശുനാമമെന്ന് ഉറക്കെ പ്രഘോഷിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ നോമ്പിൻ്റെ നാളുകളിൽ തപസ്സിലൂടെ, പ്രായച്ചിത്ത പ്രവൃത്തിയിലൂടെ, പരിഹാര പ്രവൃത്തിയിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഈ ആത്മധൈര്യം വഴിയായി സംസാരിക്കുവാൻ ഇടയാകട്ടെ. തിന്മയ്ക്ക് കൂട്ടുചേരാതെ നന്മയ്ക്ക് വേണ്ടി സ്വരമുയർത്തുവാൻ ഈ കാലഘട്ടം നമ്മളെ ക്ഷണിക്കുന്നു. നന്മയുടെ വക്താക്കളായി, കൃപയുള്ള ജീവിതങ്ങളായി ഈ കാലഘട്ടത്തിൽ കാണപ്പെടാനുള്ള ശക്തിക്കും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ. സ്നേഹത്തോടെ ജിൻസ ചന്ദ്ര.